വൈകാരികമായി നമ്മളെ പിടിച്ചു ഉലയ്ക്കാൻ ഒരു സിനിമയ്ക്ക് സാധിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. കാണേ കാണേ കണ്ട എല്ലാവരുടെയും മനസ്സിൽ അനുഭവപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഫീലിംഗ് തന്നെയായിരിക്കും. റേഡിയോ മലയാളം 98.6 ഇതങ്ങനെ ടേക്ക് ഓഫിന്റെ സമയം നമ്മളുടെ കൂടെ ചേരാൻ പോകുന്നത് മനു അശോകനാണ്. ഉയരെ ഇപ്പതാ കാണേ കാണേ ഈ മൂവികളുടെയൊക്കെ സംവിധായകൻ. നമസ്കാരം മനു അശോകൻ. നമസ്കാരം. നമസ്കാരം. ഉയരെ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും പറഞ്ഞു, അതെ ഇദ്ദേഹം ഒരു ഡയറക്ടറാണ്, ഇദ്ദേഹം നമ്മളെ വേറെ ലെവലിലേക്ക് ചിന്തിപ്പിക്കുന്ന ഒരു ഡയറക്ടറാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സിനിമയാണ്, എപ്പോഴും ഒരു സംവിധായകന് രണ്ടാമത് വീണ്ടും വീണ്ടും വിജയങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ അവരെ കൂടുതലായിട്ട് അംഗീകരിക്കുക. അപ്പൊ അടുത്തൊരു സിനിമയുമായി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉറപ്പിച്ചു, ഇദ്ദേഹം നമുക്ക് മലയാളത്തിൽ എന്നും എന്നും എടുത്തു പറയുന്ന ഒരു സംവിധായകനായിരിക്കും എന്നുള്ളത് അല്ലെ? ആ ഒരു ഉറപ്പ് മനുവിന് സ്വയം തോന്നി തുടങ്ങിയോ? എനിക്കത് എന്നെക്കാൾ ഉപരി അത് പുറത്തു നിന്ന് ആളുകളുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുക. ഞാൻ അതിനകത്തെടുത്ത എഫേർട്ട് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. അല്ലാതെ റിസൾട്ട് എന്താണ്, പ്രേക്ഷകൻ എന്നെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് നിങ്ങളും മറ്റുള്ളവരും പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. തീർച്ചയായും അറിയുന്നുണ്ട്, അതിൽ സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും കാണേ കാണേ കണ്ട ഓരോരുത്തരും ആ ഒരു കാര്യം പറയുന്നുണ്ടാവും, നമുക്ക് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഇമോഷൻസിന്റെ പ്രകടനങ്ങളുടെ ഒരു ഒരു സിനിമയാണ് ശരിക്കും പറയുന്നത്. അപ്പൊ ഇതില് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നു. നമ്മളിത് കണ്ടു കഴിയുമ്പോൾ വേറെ ആളുകളെ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങിനെ പറ്റി തന്നെ ഇത് തന്നെയായിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ? തീർച്ചയായിട്ടും ഇതിനകത്ത് സുരാജും സുരാജേട്ടനും ഐശ്വര്യയും ശ്രുതിയും ആണ് എനിക്ക് പരിചയമില്ലാത്ത ആളുകൾ. തോന്നി ഞാൻ ഉയരയിൽ വർക്ക് ചെയ്തിട്ടുള്ള സൗഹൃദം ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ നിരന്തരമായി അല്ലാത്ത പ്രൊജക്ട് അല്ലാത്ത സിനിമകളിലെ ഒരു നല്ലൊരു സൗഹൃദത്തിൽ നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ടൊവിയോടാണ്, കഥാപാത്രം വന്നപ്പോ ടൊവി ആയിരുന്നു മനസ്സിൽ. ടൊവിയോട് പറഞ്ഞപ്പോ തന്നെ ടൊവി അത് ഓക്കെ ആയി. പിന്നീട് സുരാജേട്ടനിലേക്ക് പോയി. എല്ലാവരും ഈ നാലുപേരും നമ്മള് ഒരേ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഈ നാലു പേർക്കും ആ ഓപ്ഷൻസ് തന്നെയാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ആളുകൾ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ ഇതിന്റെ തിരക്കഥ എടുത്തു തന്നെ പറയേണ്ടതാണ്. ഇപ്പൊ ഉയരയുടെ ആണെങ്കിലും അതുപോലെ തന്നെ കാണേ കാണേടെ ആണെങ്കിലും ഒക്കെ ഇവരുടെ തിരക്കഥയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒരു ഇമോഷൻസ് കൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ്. അപ്പൊ അത് ശരിക്കും നമുക്ക് പലപ്പോഴും സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് പാളിപ്പോവാറുണ്ട്. പക്ഷെ അത് എത്രമാത്രം റിസ്ക് ഉള്ള ഒരു പ്രോസസ് ആണ് ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇങ്ങനെയുള്ള കഥകൾ സ്ക്രീനിലേക്ക് വരുത്തുമ്പോൾ എത്രമാത്രം റിസ്ക് ഉള്ള ഒരു പ്രോസസ് ആണത്? അത് റിസ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ബോബി ചേട്ടനെയും സഞ്ജുവിന്റെ കൂടെ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അവരൊരു ഐഡിയ പറഞ്ഞ് ഞാൻ അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് കേൾക്കുകയോ അല്ലെങ്കിൽ അത് പിന്നീട് മനസ്സിലാക്കുകയോ അല്ല. എനിക്കറിയാം എന്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പോലും എനിക്കറിയാം എന്ന് പറഞ്ഞാൽ എന്നെ ഞാനും കൂടി ആ ചർച്ചയിൽ ഇൻവോൾവ് ആണ്. അപ്പൊ അവരുടെ കൂടെ റൈറ്റേഴ്സിന്റെ കൂടെ അങ്ങനെ ക്യാരക്ടേഴ്സിനെ മോൾഡ് ചെയ്ത് മൊമെന്റ്സ് ഉണ്ടാക്കി വരുമ്പോ പിന്നെ എനിക്ക് അതൊരു ഈസി ടാസ്ക് ആണ്. പക്ഷെ അതിനകത്ത് ഒരു ചലഞ്ചിങ് ജിബിൻ ചോദിച്ച പോലെ ഇത് പെർഫോമൻസിലേക്ക് കൊണ്ടുവരുമ്പോ ആക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് ഞാനൊരു ഓഫ്കോഴ്സ് കഥ കേൾക്കുമ്പോ അല്ലെ കഥാപാത്രങ്ങളെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, പെർഫോമൻസിന്റെ ഒരു ഗ്രാഫ്. അപ്പൊ ആ ഗ്രാഫ് എനിക്ക് കൃത്യമായി അവരിലേക്ക് കൊടുക്കാൻ പറ്റി. ഓഫ്കോഴ്സ് അവരെ സംബന്ധിച്ച് ഇപ്പൊ ടൊവി ആയിക്കോട്ടെ, അതിന് മുന്നേ ചെയ്ത സിനിമയും അത് സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ വേറെ എന്റയർലി വേറൊരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഉള്ള സിനിമകളാണ്. അപ്പൊ ഇതിലേക്ക് ടൊവിയെ കൊണ്ടുവരുമ്പോഴും സുരായട്ടനെ കൊണ്ടുവരുമ്പോഴൊക്കെ അതിൻ്റെതായ ഒരു ഒരു ചെറിയ സമയം അവർക്ക് ഞാൻ കൊടുക്കേണ്ടി കൊടുക്കും. അവർ എന്റെ അടുത്ത് മേടിച്ചിട്ടുണ്ട് ലൈക്ക് ഒന്ന് ഇന്നാവാനുള്ള ഒരു ടൈം. പക്ഷെ വൺസ് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ എന്റെ ഗ്രാഫിലായിരുന്നു അവര്. അവർക്ക് കൃത്യമായി കിട്ടി ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതാണ് സംഭവിച്ചത്. അതുപോലെ അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയുടെ റിലീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോ സോണി ലൈവിലാണ് വന്നിരിക്കുന്നത്. അപ്പോ പലപ്പോഴും അങ്ങനെ റിലീസ് ആയത് സിനിമയെ എങ്ങനെ ബാധിച്ചു? പോസിറ്റീവായിട്ടോ ബാധിച്ചിട്ടോ നെഗറ്റീവായിട്ടോ ബാധിച്ചിട്ടോ എന്താണ് അത് തോന്നുന്നത്? തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെയാണ് ബാധിച്ചത്. കാരണം സോണി ലീവിന്റെ ലോഞ്ചിങ് മൂവി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഞങ്ങളുടെ സന്തോഷം. കാരണം സോണി ലീവ് പോലത്തെ ഒരു ഇന്റർനാഷണൽ കമ്പനി നമ്മുടെ സിനിമയെ കൂടെ മലയാളത്തിൽ ലോഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അവര് എന്താ പറയാ, സൗത്തിനെ അവർ പഠിച്ചു വരുന്നേ ഉള്ളൂ, അവരെ കണ്ടന്റുകളൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. അവരും ഇപ്പം മറ്റേ ഇത് ചോദിച്ച പോലെ ഗാറ്ററിയിൽ വരുമ്പോ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അവരുടെ ഒരു പുതുമുഖത്തിന്റെ പുതുമുപ്പ് അതിന്റെ ഒരു ഒരു ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ എന്നല്ലാതെ അവര് ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. നമ്മള് അതായത് അവർക്കൊരു ക്രിയേറ്റീവ് സൈഡിന് ഒരു നല്ല വിലയിരുത്തലുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ടീമുണ്ട്. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് കയറി വരുന്നതിൻ്റെതായ ചില എന്താ പറയാ ചില ചെറിയ ചെറിയ
പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച്. ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും നമ്മളുടെ കൈ എത്തിയിട്ടുണ്ടാവണല്ലോ, എല്ലാ മേഖലകളിലും എത്തിയിട്ടുണ്ടാവണല്ലോ. അപ്പൊ ഈ ഒരു സിനിമയിലെ ഏത് പോർഷനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായത്? തിരക്കഥയുടെ പോർഷനായിരുന്നു, അതോ പെർഫോമൻസ് സൈഡ് ആയിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്? എല്ലാം നന്നായിട്ടുണ്ട്, എല്ലാം ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നിയിരിക്കുന്നത്, ഒരു ടാസ്ക് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഏത് പോർഷനായിരുന്നു? ഏറ്റവും ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ ആണ്. ഒന്ന്, ഇതൊരു കോവിഡ് സമയത്ത് ചെയ്ത സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഞാനും റൈറ്റേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ മുഴുവൻ ഫോണിലൂടെ ആയിരുന്നു. നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ കോവിഡ് കൊണ്ടുണ്ടായിരുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി നമ്മൾക്ക്. അതായത് പ്രിപ്പറേഷൻ ഇൻ ദ സെൻസ്, വൺസ് ഇതിന്റെ ഒരു കഥ റൂട്ടും സ്ക്രിപ്റ്റും അതിനകത്തെ ക്യാരക്ടേഴ്സും ആർട്ടിസ്റ്റും ഇന്നായതിനു ശേഷം ഞങ്ങളൊക്കെ ഇൻ ലൂപ്പായിരുന്നു. വളരെയധികം ഈ കഥാപാത്രങ്ങളെ പറ്റി സംസാരിക്കാനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനില്ലാതെ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കോവിഡ് സമയമായതുകൊണ്ട് നമുക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു ഷൂട്ടിൽ നിന്ന് മറ്റൊരു ഷൂട്ടിലേക്ക് വന്ന് കയറുകയാണ് ഇരിച്ചു. അപ്പോ അതുണ്ടായില്ല, ഒരു ഒരു ഫ്രീ, ഒരു ഭയങ്കര ഫ്ലോയിലുള്ള ഇന്നായിരുന്നു. അപ്പൊ പ്രീ പ്രൊഡക്ഷൻ അത്രയും ഹെവി ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ അതുപോലെ ഒരു സിനിമ പൂയരെ പോലെ അല്ല കാണിക്കാണെ ട്രീറ്റ് ചെയ്തത്. കാരണം ഞാൻ ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ഇംപ്രൈസേഷൻ ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് സാധനങ്ങളിൽ നമ്മൾ കൃത്യത കുറച്ചും കൂടി അധികം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റേതായ ഒരു പ്രിപ്പറേഷൻ എന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നുകൊണ്ട് പ്രീ പ്രൊഡക്ഷൻ ആണ് അതിന്റെ ഏറ്റവും ഹെവി സ്റ്റേജ്. കാണക്കാണെ സംബന്ധിച്ച് ഞങ്ങള് ഷൂട്ട് എല്ലാം 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 ഒരു ഒരു 60-70 ടെൻഷൻ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഒരു സ്റ്റേജ് ആണ് എല്ലാം ത്രൂ അവസാനം വരെ, ഇന്നലെ വന്യാന്ന് വരെ. അതുപോലെ തന്നെ ഇപ്പോ ഈ സിനിമ എത്ര ദിവസം ഷൂട്ട് ചെയ്തു, ഈ ഒരു പ്രതിസന്ധിയിലൊക്കെ കൂടി ചെയ്തതുകൊണ്ടാണ് എത്ര ദിവസം ഉണ്ടായിരുന്നത് അതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ? 34 days ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. 34 days കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലായിരുന്നു, സിറ്റിയില്ല, കൊച്ചിയുടെ ഔട്ട്സ്കേർട്സിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, ചവറ്റാനിക്കര പോലുള്ള ബാനറിലൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം എടുത്ത് ചോദിക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ എല്ലാവരും നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചതാണ്, പക്ഷെ എന്നാലും സുരാജ് ഏട്ടന്റെ പ്രകടനത്തിനെ പറ്റി എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു കുറവായി പോകും. കാരണം അദ്ദേഹത്തിനെ ശരിക്കും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല പ്രകടനങ്ങളും കണ്ടിട്ട് കട്ട് പറയാൻ മറന്നുപോയിന്നൊക്കെ. അങ്ങനെ മനു അശോകൻ കട്ട് പറയാൻ മറന്നിരുന്നോ? ഇല്ല, കട്ട് പറയാൻ മറക്കില്ല, കാരണം കട്ട് നമുക്ക് ചെയ്യണമല്ലോ. സാങ്കേതികത്വം ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും റണ്ണിങ് ആയിരിക്കും. ആ ഷോട്ട് എവിടം തൊട്ട് എവിടം വരെ ഏത് ഡയലോഗില് നമ്മൾ കട്ട് ചെയ്യും, അടുത്ത ഷോട്ട് എന്താണെന്നുള്ളൊരു, അതാണ് ഞാൻ ഈ പ്രിപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് അതില്ല എങ്കിൽ അങ്ങനെ കട്ട് പറന്ന് കട്ട് മറന്ന് ഇരിക്കാൻ ഒരു സംവിധായകന് ഇനി സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്തൊരു ഒരു ഗ്രാമർ ഉണ്ട്, ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ട്, പെർഫോമൻസ് ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ പെർഫോമൻസിനെ നമ്മൾ സാങ്കേതികതയും കൂടെ മിക്സ് ചെയ്താലേ അത് ആളുകളിലേക്ക് ഇമ്പാക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ നിന്ന് ഫുൾ ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു പോകും, അത് ആൾക്കാർ കേൾക്കില്ല, അത് ലാഗാവും. അപ്പൊ അതിനൊക്കെ ഒരുപാട് സാങ്കേതികത ഒരു സൈഡ് കൂടെ റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് പറയാൻ മറന്നു പോയിട്ടില്ല. പക്ഷെ സുരാജേട്ടൻ എന്ന് പറഞ്ഞ നടൻ, സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ നടൻ വീണ്ടും എന്താ പറയാ, ഉള്ളിൽ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും 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 ഇപ്പൊ കാണാൻ കഴിയുമ്പോൾ ഒരു വീണ്ടും ഒരു വലിയൊരു സ്റ്റേജ് മുന്നോട്ട് പോയി. ഇനി അങ്ങോട്ടുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. കൂടെ ചേർത്തുകൊണ്ട് തന്നെ പറയട്ടെ, അത് അതിനേക്കാൾ ഒരു പക്ഷേ റിസ്ക് എലമെന്റ് ടൊവിയെ പറഞ്ഞ് പെലിപ്പിക്കലായിരുന്നു, ടൊവിയുടെ കഥാപാത്രത്തെ. കാരണം വെച്ചാൽ സുരാജ് ഏട്ടന് ഒരുപാട് കയറ്റിറങ്ങുകളുണ്ട്, ഒരുപാട് ഗ്രാഫ് ഇങ്ങനെ കയറി ഇറങ്ങി തിരിഞ്ഞും മറിഞ്ഞും നടക്കാനുണ്ട്, സംസാരിക്കാൻ ആളുകളുണ്ട്. പക്ഷെ അലനെ സംബന്ധിച്ച്, ടൊവിയുടെ കഥാപാത്രത്തെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. അതാണ് ഏറ്റവും സ്ക്രീനിൽ ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു, ആസ് എ ഡയറക്ടർ, ആസ് എ മേക്കർ, എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അതായത് അത് ഫലിപ്പിക്കാൻ ചെറിയ ഇൻപുട്ട് പോരാ എന്ന് പറഞ്ഞാൽ അത് 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 ഭയങ്കര നോട്ട് എ ഈസി ജോബ്. അപ്പോ ചൊവിയും അതേപോലെ തന്നെ പ്രശംസ അറിയിക്കുന്ന, പ്രശംസിക്കേണ്ട ഒരാളാണ് തീർച്ചയായും. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം മനു അശോകൻ സംസാരിക്കാൻ കഴിഞ്ഞാൽ. സിനിമ ഓൾറെഡി വലിയ വിജയമാണ്, ഇനിയും ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്യപ്പെടട്ടെ, ഒരു വലിയ വിജയമായി മാറട്ടെ. ഇനിയും ഇതുപോലത്തെ കിടലൻ സിനിമകളുമായിട്ട് വരണം, ഞങ്ങൾ മലയാളികൾ കാത്തിരിക്കുകയാണ്. താങ്ക് യു. ഞാൻ ആ ശ്രമത്തിൽ എപ്പോഴും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായാൽ ഞാൻ നല്ല സിനിമകൾ ഇനിയും ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം, സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.